മർമ്മം ചെയ്യുന്നതിനായിട്ട് നമ്മൾ സംഗായമാനം അറിഞ്ഞിരിക്കണം. സംഗായമാനത്തിൽ തന്നെ ആറ് എൽപ്പങ്ങളുണ്ട്. ആറ് എൽപ്പങ്ങളും വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിരിക്കണം. അതിലെ ഒരു എൽപ്പം, അതിൻ്റെ പേരൊന്നും പറയുന്നില്ല, എല്ലാ എൽപ്പത്തിനും പേരുണ്ട്, അത് മർമാണികൾക്ക് അറിയേണ്ടതാണ്. അപ്പോൾ ഈ ആറ് എൽപ്പത്തിൽ ഒരു എൽപ്പം പ്രയോഗിക്കുന്ന സമയത്ത് എങ്ങനെ കൈകൾ പവർഫുള്ളായി പിടിക്കണമെന്നും എങ്ങനെ മുദ്ര വെക്കണമെന്നും എങ്ങനെ പടല ചെയ്യണമെന്നും ഒക്കെ ഉള്ളതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാൻ പോകുന്നത്. എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല, കളരി അഡ്വാൻസ് ലെവലിൽ പഠിച്ചവർക്കും മർമ്മങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയാവുന്നവർക്കും അത്യാവശ്യം പഠിച്ചവർക്കും, പിന്നെ നിങ്ങളുടെ കളരിയിലുള്ള മർമ്മവിദ്യയിലുള്ള യഥാർത്ഥ മർമ്മവിദ്യയിലുള്ള അല്ലെങ്കിൽ നമ്മൾ പറയുന്ന തരത്തിലോ നമ്മൾ പറയുന്ന ലൈനേജിലോ ഉള്ള മർമ്മവിദ്യയുടെ മുൻപരിചയമുള്ളവർക്കും മനസ്സിലായേക്കാം. ഇത് കൊച്ചുണ്ണി ഹാജി ഗുരുക്കൾ എൽപ്പത്തിലെ ഒരു പ്രത്യേക തരം എൽപ്പം ചെയ്യുമ്പോൾ ബോഡി എങ്ങനെയാണ് വയ്ക്കേണ്ടത്, കൈകൾ എങ്ങനെയാണ് പിടിക്കേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ ഈ തരം കാര്യങ്ങളൊക്കെ കാര്യമായി തന്നെ ശാസ്ത്ര മർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ പഠിക്കണമെങ്കിൽ വാട്സപ്പിൽ വന്ന് കോണ്ടാക്ട് ചെയ്ത് വിവിധ കാര്യങ്ങൾ പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ വീണ്ടും വീണ്ടും ശ്രദ്ധിച്ച് കണ്ടാൽ ചില രഹസ്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോയി കണ്ട് മനസ്സിലാക്കാം. അത് ശരിക്ക് ഈ കൈ മാത്രം ബലം കൊടുക്കാവൂ. ഈ കൈ ഈ കൈ ഇത് ഇതാണ് ഈ കൈക്ക് മാത്രമാണ് ബലം കൊടുക്കാവൂ. മനസ്സിലായോ? എന്താണെങ്കിലും ശരീരത്തിന് ബലം കൊടുക്കുക. ആ നമ്മുടെ കയ്യെ പ്രവർത്തിക്കണമെങ്കിൽ ആ കൈക്ക് മാത്രം ബലം വരണം. അപ്പോൾ ശരീരത്തിന് ബലമില്ല. പിന്നെ ഈ കൈക്ക് രണ്ട് കൈക്കാണ് ബലം. തട്ടി കുത്ത കഴിഞ്ഞ നേരെ ഇതാണ് കൊടുക്കുന്നത്. പിന്നെ തട്ടിയിട്ട് ബാക്കിലൊക്കെ തിരിഞ്ഞ് കാലിൻ്റെ പൂച്ചിന് ചവിട്ടി ചവിട്ടി കഴിഞ്ഞിട്ടാണ് നെഞ്ചിൻ്റെ ഭാഗത്ത്, അതായത് ഇവിടെ കൊടുക്കുന്നത് ഈ ഭാഗത്ത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് നമ്മൾ ബാക്കിൽ കൂടെയാണുള്ളത്. ആ രണ്ട് കൈ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തട്ടി കഴിഞ്ഞിട്ട് തട്ടി ബാക്കിലോട്ട് മാറിയിട്ട് വേണം കൊടുത്തു കൊടുത്ത്. അതായത് ഈ കൈമ ഈ കൈക്ക് വരും. ഈ കൈ തട്ടിയിട്ട് വെട്ടാണ് വരും. പിന്നെ പണ്ടത് പൊക്കളുടെ ഭാഗം ഈ ഭാഗം ഈ ഭാഗത്താണ് പിന്നെ വന്നത്. പിന്നെ ഉള്ളത് കൈക്ക് ഇവിടെയാണ്. എവിടെയാണ് ആദ്യം കൂടെ കുട്ടി കഴിഞ്ഞിട്ട് കാലിന് ചവിട്ടും. അപ്പോൾ ഈ തളർന്ന് ഈ കൈ പിന്നെ കാലിന് പൂച്ചിട്ടോ പൂച്ചിട്ടുള്ള ആൾ താഴ്ത്തി നമ്മുടെ അത് കഴിഞ്ഞിട്ടാണ് കൈയുടെ അടിയിലേക്ക് എങ്ങനെ മനസ്സിലെ. അപ്പൊ ഈ കൈ മുകളിലേക്ക് വരും, അത് മുകളിലേക്ക് വന്ന് ഇത് കുത്തി കൊടുക്കും. ഈ കൈ അപ്പൊ അതാണ് അതിൻ്റെ വ്യത്യാസം. അത് പല ഞെരുപ്പുകളാണ്. ഞെരുപ്പുകളെന്ന് വെച്ചാൽ കൈ നാരി ഇവിടെ 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 കാണിച്ചെന്നതറിയാം.